வசனம் திருவசனம் தினமும் வழி விளக்காய் வசனம் திருவசனம் மிஷிஹாயில் ஸ்நேகமுள்ள മുസ്സഫ ഇടവകയിലെ കുടുംബാംഗങ്ങളെ, വഴിവിളക്ക് എന്ന ശുശ്രൂഷയിലൂടെ ഈ മാസം മുഴുവനും ഓരോ ദിവസവും വചനവിചിന്തനം സ്വീകരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ. നമ്മളൊരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. കടലും കരയും ആകാശവും എല്ലാം രണ്ടു മാസക്കാലം സ്റ്റക്കായിട്ട് നിന്ന ഒരു സാഹചര്യം ഇപ്പോഴും നമ്മൾ തുടരുകയാണ്. നമ്മളൊരു സെൽഫ് ലോക്ക്ഡൗണിൽ നമ്മളെ തന്നെ ആക്കിക്കൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ തകർച്ചയും പ്രാർത്ഥനയിലെ സ്ഥിരതയില്ലായ്മയൊക്കെ നമുക്കിവിടെ സംഭവിക്കാം. അപ്പോൾ അശ്വന് പറയാനുള്ളത്, സ്ഥിരതയോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ തീഷ്ണതയോടെ പലരും നിയോഗം വയ്ക്കും. ഒരു മാസക്കാലം പ്രാർത്ഥിച്ചു, നിയോഗം നടക്കുന്നില്ല, പ്രാർത്ഥന കഴിഞ്ഞു, അവസാനിപ്പിച്ചു, തകർന്നടിഞ്ഞു. അല്ലെങ്കിൽ ഒരു വർഷക്കാലം പ്രാർത്ഥിച്ചു, പിന്നെ അത് നടക്കുന്നില്ല, നിയോഗം നടക്കുന്നില്ല, നഷ്ടപ്പെടുത്തി കളയുകയാണ്. പ്രിയരെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ സ്ഥിരതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. സക്രിയായും എലിസബത്തും അവര് ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ചു, അവര് സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ മടുക്കാതെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു, ഫലമോ യോഹന്നാനാൾക്ക് ലഭിച്ചു. അബ്രാഹം സാറായും ദൈവം വാഗ്ദാനം ചെയ്തു ഒരു കുഞ്ഞിനെ, പക്ഷെ കുഞ്ഞൊന്നും അവർക്കില്ല. അവർ സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ആ ഫലമായിട്ട് അവർക്ക് ഇസാക്കിന് ലഭിക്കുകയാണ്. പ്രിയരെ, വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം, മോണിക്ക പുണ്യവതി 30 വർഷക്കാലം അഗസ്റ്റിൻ്റെ ദുർനടപ്പിന് വേണ്ടിയിട്ട് അത് മാറാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 30 വർഷക്കാലം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതം 30 വർഷക്കാലമൊക്കെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു. ഇന്ന് ആ അമ്മയും മകനും അൾത്താറയിൽ ഉണങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ പലരുടെ വിശ്വാസം ദുർബലമാകുന്നു, പ്രാർത്ഥനാ ജീവിതം താറുമാറാക്കുന്നു. ചുമ്മാ സ്ഥിരതയോടെ ഒരു നിയോഗത്തിന് വേണ്ടി സ്ഥിരതയോടെ ഹൃദയം തുറന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. ആ കൃപ ഈശോ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രഖ്യാപിക്കുന്നു, ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങയ്ക്ക് ആരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങയ്ക്ക് ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 143:11. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. നാനാതരത്തിലുള്ള രോഗികളെ സൗഖ്യം നൽകി അനുഗ്രഹിച്ച യേശുനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രതിവിധിയില്ലാത്ത പകർച്ചവ്യാധികൾക്ക് അധീനരായി കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഇന്ന് ലോകമെങ്ങും ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന കൊറോണ ബാധിച്ചവരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരോട് കരുണ കാണിക്കണേ. രോഗികളോടൊപ്പം വിഷമതകൾ സഹിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു എന്ന് പാപികളോടും, നിന്റെ രോഗങ്ങൾ ഞാൻ സൗഖ്യമാക്കുന്നു എന്ന് രോഗികളോടും കൽപ്പിച്ചവരുടെ യേശുനാഥ, എല്ലാ രോഗികൾക്കും സൗഖ്യവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 16-ാം തീയതി സുകൃത ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ ലോകമെങ്ങുമുള്ള ദമ്പതികളെ അനുഗ്രഹിക്കണമേ. സൽക്രിയ. തിരുകുടുംബത്തിൻ്റെ മാതൃകയിലും മധ്യസ്ഥതയിലും നല്ല കുടുംബജീവിതം നയിക്കുവാൻ എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അഭയം നൽകണേ, നിന്റെ ദിവ്യരാജ്യം മണ്ണിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാ, മണ്ണും നിന്നും പാടും നിന്റെ പുണ്യഗീതം, ആയിടത്തിൽ ദൈവരാജ്യം പുലരാ. അന്നുള്ള ദിവ്യ ഭോജ്യം ഞങ്ങൾക്കെന്നും നൽകിടേ. നാളമേ അഭയം നൽകണേ.